ങ്ങളും ഇവിടെ ഒരുങ്ങിയിരിക്കുന്ന ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ് കെ കാർത്തിക് ഐ പി എസ്. തിരുവനന്തപുരത്തുള്ള ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയുടെ ഭൗതിക ശരീരം വന്നുകൊണ്ടിരിക്കുകയാണ് വിലാപയാത്രയായിട്ട്. അപ്പോൾ ഏകദേശം നമ്മൾ വൈകുന്നേരം പ്രതീക്ഷിക്കാം. ആദ്യം കോട്ടയം ജില്ലയിലെ ഡി സി സി ഓഫീസിലാണ് കൊണ്ടുപോകുന്നത്. അവിടെ ദർശനക്ക് വച്ചിട്ട് പൊതുദർശനം വച്ചിട്ട് പിന്നെ അവിടെ നിന്നാണ് ഇവിടെ തൃണകര മൈതാനത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ തൃണകര മൈതാനത്തിലിരുന്ന് വീട്ടിലേക്കും പുതുപ്പള്ളിയിലുള്ള തറവാട്ട് വീട്ടിലേക്കും അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ വേറെ ഒരു സ്ഥലമുണ്ട്, പുതിയ വീട് വയ്ക്കുന്ന സ്ഥലം, ആ സ്ഥലത്തിൽ പൊതുദർശനം വയ്ക്കുന്നുണ്ട്. പിന്നെ നാളെ ഉച്ച കഴിഞ്ഞിട്ട് 2 മണി to 4 മണി സമയങ്ങളിലാണ് പള്ളിയിൽ വച്ചിട്ടുള്ള മറ്റേ ഫ്യൂണറൽ ചടങ്ങ് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഉച്ച മുതൽ കോട്ടയം നഗരത്തിൽ ട്രാഫിക് ഗതാഗത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ഇന്നലെ പത്രമാധ്യമങ്ങൾ വഴിയും സോഷ്യൽ മീഡിയ വഴിയും എല്ലാവർക്കും മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രാഫിക് ഡൈവേർഷൻസ് പല സ്ഥലങ്ങളിൽ എവിടെയാണ് ട്രാഫിക് ഡൈവേർഷൻസ് ഉണ്ട്, പിന്നെ പല സ്ഥലങ്ങളിൽ പാർക്കിംഗ് അറേഞ്ച്മെൻറ്റ്സ് പൊതുജനങ്ങൾ വാഹനങ്ങളിലെ പൊതുജനങ്ങൾ ഇഷ്ടംപോലെ വരും. അപ്പോൾ അവർക്ക് വാഹനങ്ങൾ കൊണ്ട് പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളും നമ്മൾ മീഡിയയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. തന്നെ ആ സ്ഥലങ്ങളിൽ അവർ പാർക്ക് ചെയ്തിട്ട് ദർശനത്തിന് വേണ്ടി നടന്നു വരാം. ഇവിടെ ജനങ്ങൾക്ക് കാണാനായിട്ടുള്ള എൻട്രി എക്സിറ്റും ബാരിക്കേഡിങ് സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കി കയറുന്ന ആളുകൾ ദർശനം കഴിഞ്ഞിട്ട് ഇറങ്ങി എക്സിറ്റ് അടിക്കുന്ന രീതിയിൽ നമ്മൾ ക്രമീകരണങ്ങൾ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ജോലി ഇപ്പോൾ പൂർത്തിയാവും ഉച്ചയോടെ കൂടി. അതുപോലെ തന്നെ മറ്റേ വി വി ഐ പിസും അങ്ങനെയുള്ള ആളുകളും കുടുംബാംഗങ്ങളും വന്നിരിക്കാനും കാണാനുമുള്ള സെപ്പറേറ്റ് എൻട്രി ഒരുക്കങ്ങൾ ചെയ്തിരിക്കുകയാണ് ഇവിടെ. അല്ല, പൊതുജനങ്ങൾ ധാരാളം വരും. അപ്പോൾ പൊതുജനങ്ങൾ കണ്ടിട്ട് എൻട്രി ആയി കഴിഞ്ഞാൽ ബാരിക്കേഡിങ് സംവിധാനം അങ്ങനെയായിരിക്കും, നേരെ കാണുക, കണ്ടിട്ട് വീണ്ടും എക്സിറ്റ് ആകുക. അങ്ങനെ സീംലെസ് ആയിട്ട് അത് ഫ്രീ ഫ്ലോ കൃത്യമായിരിക്കണം, ഇല്ലെങ്കിൽ ജാമായി പോകും. അപ്പോൾ നമ്മൾ അഭ്യർത്ഥിക്കുന്നത് ദർശനം കഴിഞ്ഞിട്ട് നമ്മൾ സഹായിക്കുക, സോ ദാറ്റ് ഫ്ലോ സ്ട്രീം ലൈൻ ആയിരിക്കും. അതനുസരിച്ചുള്ള ബാരിക്കേഡ് സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതെല്ലാം ഇന്നലെ തന്നെ നമ്മൾ പത്രങ്ങൾ മാധ്യമങ്ങൾ വഴിയായിട്ട് നമ്മൾ പൊതുജനങ്ങൾക്ക് അറിയിച്ചിട്ടുണ്ട്. അത് ഇന്നത്തെ പത്രങ്ങളിലും ഉണ്ട്, സോഷ്യൽ മീഡിയാസിലും ഉണ്ട്. അല്ല, അതെല്ലാം ഇപ്പം നമ്മൾ ഒഴിവാക്കാനായിട്ട് എല്ലാ തരത്തിലുള്ള എഫർട്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും വരുന്ന എല്ലാവർക്കും ഭൗതിക ശരീരം മുഖ്യമന്ത്രിയുടെ ഭൗതിക ശരീരം കണ്ടിട്ട് പോകാനുള്ള ഏർപ്പാടുകൾ തൃണകര മൈതാനം അതുപോലെ തന്നെ പുതുപ്പള്ളിയിലെ 2 സ്ഥലത്തിലെയും പള്ളിയിലെയും നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതുക്കായിട്ടാണ് ഇന്നലെ തൊട്ട് ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ 10-2000 പോലീസ് ഉദ്യോഗസ്ഥരും 3 SP അഡീഷണലായിട്ട് 3 SPമാരും പിന്നെ 16 DYSPs 34 ഇൻസ്പെക്ടർസിൻ്റെ കീഴിലെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇവിടെ ഒരുക്കിയിരിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുകയായിരുന്നു കെ കാർത്തിക് IPS.